എല്ലാ മുസ്ലിമീങ്ങളും വരിവരിയായി പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ എന്ന വെള്ളം വാങ്ങി കുടിക്കാൻ പോകുന്ന സമയത്ത് പാലിനേക്കാൾ വെളുത്ത, കസ്തൂരിയേക്കാൾ മണമുള്ള, തേനിനേക്കാൾ മധുരമുള്ള ആ സ്വർഗീയ പാനീയം കുടിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ദാഹിച്ചു വലഞ്ഞുകൊണ്ട് പോകുന്ന സമയം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ആ വെള്ളം അവന് കൊടുക്കരുത് നബിയേ. പ്രവാചകന് ബേജാറാകുകയായി, പ്രവാചകന് വിഷമമായി, ദുഃഖമായി. പ്രവാചകൻ ചോദിക്കുകയാണ്, എന്താണ് ജിബ്രീലേ, അവനെന്റെ ഉമ്മത്തിൽപ്പെട്ട ആളല്ലേ, എന്റെ ചര്യ അനുസരിച്ചവരല്ലേ? ജിബ്രീൽ കോപത്തോടുകൂടി പറയുകയാണ്, അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ മരിച്ചതിന് ശേഷം മതത്തിൽ ബിദഅത്ത് കൂട്ടിക്കലർത്തിയവനാണവൻ, പുതിയതായ കാര്യങ്ങൾ മതത്തിലേക്ക് കടത്തിയവനാണവൻ. താങ്കൾ മരിച്ചതിന് ശേഷം ഒരു വട്ടം പോലും താങ്കളും സഹാബികളും കാണിച്ചിട്ടില്ലാത്ത, നബിദിനം കൊണ്ടാടിയവനാണവൻ, ഒരു വട്ടം പോലും താങ്കൾ പഠിപ്പിക്കാത്ത മൗലീദ് കൊണ്ടാടിയവനാണവൻ, ഒരു വട്ടം പോലും താങ്കൾ പഠിപ്പിക്കാത്ത നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനകൾ ഒരു ദിനചര്യ പോലെ കൊണ്ടുപോയവനാണവൻ. അപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ ചുവക്കുകയാണ്, പ്രവാചകന്റെ മുഖം ചുവന്നു തുടിക്കുകയാണ്. പ്രവാചകൻ പറയും, സുഹ്കൻ സുഹ്കാ, വിദൂരപ്പോടോ വിദൂരപ്പോ, ആട്ടിയകറ്റുകയാണ്. ദാഹിച്ചു വരുന്ന മനുഷ്യനെ പ്രവാചകൻ നരകത്തിലേക്ക് ആട്ടിയകറ്റുന്ന വല്ലാത്ത ഒരു സന്ദർഭം, കാരുണ്യത്തിന്റെ പ്രതീകമായ, വാത്സല്യത്തിന്റെ പ്രതിരൂപമായ പ്രവാചകന് പോലും ദേഷ്യം പിടിക്കാൻ കാരണമാകുന്ന വൃത്തികെട്ട പ്രവർത്തനത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് പിന്മാറണേ. നിഷ്പക്ഷമായിക്കൊണ്ട് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകണേ, കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് പഠിക്കാൻ തയ്യാറാകണേ.